Assalamualaikum friends. പപ്പച്ചീസ് ആർമിയിലെ നെക്സ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും എന്റെ ഹാർട്ടി വെൽക്കം. ഒരുപാട് ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് ഈ വ്ളോഗ് വരുന്നത്. അപ്പോ ഞങ്ങളുടെ സേരക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അതിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട്, സെലിബ്രേഷൻ എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ക്വാറന്റൈൻ ലോക്ക്ഡൗൺ ഒക്കെ ഇവിടെ സ്ട്രിക്ട് ആയിരിക്കുന്നു. അപ്പോ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സും പിന്നെ ജലീൽ മാമയും മാമിയും നിച്ചും ദിലും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് 1947 ഒരു ഫുഡ് കഴിക്കാൻ പോകുന്നു. പിന്നെ ഒരു ചെറിയ കേക്ക് മുറി, ഇതാണ് പ്ലാൻ. സോ ലെറ്റ്സ് ഗോ. ഞങ്ങൾ ആദ്യം അസറിനെയും ജിഷ്ണുവിനെയും പിക്കാൻ പോകുന്ന ഈ വണ്ടിയിൽ അസറിനും ജിഷ്ണു കൂടി എങ്ങനെ ഇരിക്കുമെന്ന് ലെറ്റ്സ് സീ. അങ്ങനെ ജിഷ്ണുവിനെയും അസറിനെയും പിക്ക് ചെയ്തിട്ട് തരീഫിലുള്ള ബേക്ക് ഹോം സ്വീറ്റ്സ് ആൻഡ് പാസ്ട്രി എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ ആ കേക്കും ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കും മേടിച്ച് ഞങ്ങൾ നേരെ വിട്ട്. അങ്ങനെ 1947 ഞങ്ങൾ പോയത്. 1947 ഫുഡിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. ഞങ്ങളവിടെ പോയി. അവിടെ ഏകദേശം അവർ എത്തിക്കഴിഞ്ഞാൽ ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്, സോ ഞങ്ങൾ ഉള്ളിൽ കയറി ടേബിൾ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്ത്. ഫുഡൊക്കെ ഞങ്ങളുടെ ടേബിളിലെത്തി. ബീഫ് ഫ്രൈ, കടൽക്കൂട്ട്, പിന്നെ ഒരു വരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ പെപ്പർ ഫ്രൈ, പെപ്പർ കറി, ഓക്കെ, അതും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വെള്ളയപ്പം, നല്ല സോഫ്റ്റ് ചൂട് വെള്ളയപ്പം എടുത്തിട്ട് അതിൽ കൂടെ ഈ ചിക്കൻ പെപ്പർ കറി ഒഴിച്ച് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു പുട്ട് ബിരിയാണി, അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അവരുടെ അവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അത് നല്ല യമ്മി ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഇവരെ ഒരു അന്നത്തെ ഒരു സ്പെഷ്യലായിരുന്നു വാരിയൽ. അത് നമ്മുടെ എന്താ പറയുക, ഇങ്ങനെ കാല് കുത്തിയിട്ടുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള വാരിയലല്ല, പക്ഷെ കിഴി പോലെ ആയിട്ട് ആ റൈസ് കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ അതൊക്കെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫുഡ് കഴിക്കൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ശരിക്കും കാണാം, ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഒരു ഡിഷും വരും, അത് അവരെ അപ്പുറത്തെ ടേബിളിലേക്ക് എടുത്തിട്ട് പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്നത് കാലി ഡിഷായിരിക്കും, ചിലപ്പോൾ ഗ്രേവി മാത്രമായിട്ടൊക്കെ, പീസസൊന്നും ഇല്ലാതെ. അങ്ങനെയായിരുന്നു അവരവിടെ ഫുഡ് അടിച്ച് പൊളിച്ച് കഴിച്ച്. അത് ഞങ്ങൾ കഴിച്ച് ഞങ്ങളുടെ എല്ലാതും കഴിഞ്ഞപ്പോൾ ഇവർ ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു അടിപൊളി പുഡിംഗ് കൊണ്ടുവന്നാണ്. ഇളനീർ പുഡിംഗ് ആയിരുന്നു, പക്ഷെ അതിൻ്റെ മേലെ ഒരു കോക്കനട്ട് മിൽക്കിൻ്റെ ലെയർ ഇട്ടിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ബായ് ഒക്കെ പറഞ്ഞ് ഇറങ്ങി. പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ ഷേരാക്കളിലെ ഗിഫ്റ്റ്സ് ഒക്കെ സായം ഷെജയിന് മേടിച്ചത്, ജലീൽ മാമയുടെയും നിച്ചുവിൻ്റെയും മകളുടെ ഗിഫ്റ്റ്, അതേപോലെ ജിഷ്ണുവിൻ്റെയും അസറിൻ്റെയും മകളുടെ ഗിഫ്റ്റ് ഓൾറെഡി വണ്ടിയിലുണ്ടായിരുന്നു. അതൊക്കെ അവർ രണ്ടാളും കൂടി മേടിച്ച്, കാരണം പാവൻ സേരത്തൊന്നും അറിയുന്നില്ല അവളുടെ സാധനങ്ങളാണെന്നുള്ളത്. അവരതൊക്കെ മേടിച്ച് ജലീൽ മാമാക്ക് ഉമ്മൊക്കെ കൊടുത്ത് അവരവിടുന്ന് യാത്ര പറഞ്ഞു. അങ്ങനെ സേരതാ രമീസിൻ്റെ ഒക്കത്തേക്കും കയറി ജലീൽ മാമയുടെ വണ്ടി പോകണം കണ്ട് സന്തോഷിച്ചിട്ട്, കാരണം ജലീൽ മാമനെ കാണുമ്പോൾ അവളിരുന്ന് കരഞ്ഞിരുന്നതാണ്, അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. വീട്ടിൽ വന്നു, ഞങ്ങൾ ഗിഫ്റ്റൊക്കെ തുറന്ന്, നിച്ചുവിൻ്റെ വകയുള്ള ഡോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഓരോ ആരത് എടുത്തു കൊണ്ടുപോകുമ്പോഴും ഓളിയിട്ട് കരയാ, അത് അടുത്തേക്ക് വരുമ്പോൾ ഭയങ്കര ചിരിയും ഒക്കെ ആയിട്ട്, അവൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടോയ് ആയിരുന്നു ഡോള്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഗിഫ്റ്റാണ് റാപ്പ് ചെയ്തത്, ജലീൽ മാമയുടെ വകയുള്ള ഗിഫ്റ്റായിരുന്നു. അതൊരു ട്രൈസൈക്കിളായിരുന്നു. അത് ഞങ്ങൾക്ക് എന്താ പറയുക, അസംബിൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങളത് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല വീഡിയോയിലും,
അധികം അതിനെ കാണിക്കാനും പറ്റിയില്ല. മൂപ്പർക്ക് ആ ട്രൈ സൈക്കിൾ അവിടെ ഉണ്ടെങ്കിലും കണ്ണ് ആ ഡോളിമ്മക്കായിരുന്നു. അവൾ ഡോളിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു അപ്പോഴും അവിടെ വെള്ളം വെച്ചിരുന്നത്. ഡോളിന് വേണ്ടിയിട്ട് ഓളിട്ടിരുന്നതാണ്, ചീറിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് ജിഷ്ണുവിൻ്റെയും അജറിൻ്റെയും ഗിഫ്റ്റ് തുറന്നു. അതൊരു ചെറിയ ഉണ്ണികൾക്ക് പറ്റിയ വണ്ടിയായിരുന്നു. അതിലിങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ബാക്കിൽ ഒരു ഹാൻഡിലുണ്ട്, അത് വെച്ച് പുഷ് ചെയ്തിട്ട് ഇതാക്കാൻ പറ്റിയത്. നല്ലൊരു വണ്ടി മിന്നേക്ക് അവൾക്ക് അതും ഭയങ്കര കംഫർട്ടബിളായി, എനിക്കും നല്ല കംഫർട്ടബിൾ പോലെ തോന്നി. കാരണം അത് മേടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടിയാൽ മതി. ഇത്രയൊക്കെ ഗിഫ്റ്റ് ഉണ്ടായിട്ടും അവൾ അവളുടെ തനിനിറം കാണിച്ച് ആ ഡോളിനെയും കെട്ടിപ്പിടിച്ച് ഇരുന്ന് അത് ആസ്വദിച്ച് തുടങ്ങി. അങ്ങനെ ഈ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എന്തൊരു ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ ദിസ് ഇസ് മീ സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും.